നമസ്കാരം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികളിൽ ഒന്നാണ് ഉപ്പുമുളകും ഉപ്പുമുളകിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളി മനസ്സിൽ എന്നും പതിഞ്ഞതുപോലെ നിലനിൽക്കുന്നു തങ്ങളുടെ വീട്ടിലെ ഒരു ആളായി തന്നെയാണ് അതിലെ ഓരോ കഥാപാത്രത്തെയും ഓരോരുത്തരും കാണുന്നത് മലയാളികൾ കൂടുതൽ പേരും ഉപ്പുമുളകും കാണാനുള്ള കാരണം തന്നെ അതിലെ തമാശകളാണ് മാത്രമല്ല നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവവുമായി ഏറെ താരതമ്യം തോന്നുന്ന രീതിയിലാണ് ആ കഥാപാത്രങ്ങൾ എല്ലാം അവതരിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പും മുളകും വലിയ ഹിറ്റായി മാറിയിരുന്നു ഉപ്പും മുളകിന്റെ ആദ്യ ഭാഗം അവസാനിപ്പിച്ചപ്പോൾ വൻ പ്രതിഷേധമുയർന്നിരുന്നു ഉപ്പുമുളകും തിരിച്ചു കൊണ്ടുവരണമെന്നും ഞങ്ങൾക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്നും മലയാളികൾ ഓരോരുത്തരും അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ഉപ്പും മുളകും രണ്ടാം ഭാഗവും എത്തിയത് അപ്പോൾ ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണെന്നായിരുന്നു എല്ലാവരും പ്രതികരിച്ചത് എന്നാൽ ഉപ്പുമുളകും രണ്ടാം ഭാഗം തുടങ്ങി കുറച്ചു നാളുകൾക്ക് ശേഷം പുതിയ പുതിയ കഥാപാത്രങ്ങൾ അതിലേക്ക് വന്നു തുടങ്ങി പിന്നീട് അതൊരു സീരിയൽ മോഡിലേക്ക് മാറുകയായിരുന്നു തുടർച്ചയായി കാണണം എന്നുള്ളത് തന്നെ നിരൂപിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ഇവർ കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഉപ്പംമുളകിൽ നിന്നും മുടിയൻ എന്ന കഥാപാത്രത്തെ കാണാതെയായി നാലു മാസത്തോളമായി ഇപ്പം ഉപ്പംമുളകിൽ മുളകിൽ മുടിയനില്ല അതുകൊണ്ട് തന്നെ ഈ ചോദ്യം പലപ്പോഴായി ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു ഇതിന് മറുപടി നൽകാൻ ഋഷി തയ്യാറായിരുന്നില്ല ഇപ്പോഴുതാ ഋഷി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ എന്തുകൊണ്ടാണ് ഉപ്പുമുളകിൽ നിന്ന് മാറിയതെന്നുള്ള കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് വലിയ രീതിയിലുള്ള ടോർച്ചറി ഹരാസ്മെന്റും മൂലം തന്നെ സീരിയലിൽ നിന്നും വിടുകയായിരുന്നു താൻ ഒരിക്കലും സീരിയലാണെന്ന് കരുതിയല്ല ഉപ്പുമുളങ്ങിന് സൈൻ ഇട്ട് നൽകിയത് പിന്നീട് ഇതൊരു സീരിയൽ മോഡിലേക്ക് മാറുകയായിരുന്നു ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു അതിലെ ഓരോ കഥാപാത്രങ്ങളും എന്നാൽ അതൊന്നും ഉൾക്കൊള്ളാൻ സീരിയലിൻ്റെ സംവിധായകനായ ഉണ്ണി എന്ന വ്യക്തി തയ്യാറായില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ താൻ ഉയർത്തിയത് നാലു മാസമായി താൻ ഉപ്പുമുളകിലില്ല എങ്കിലും തന്റെ കഥാപാത്രം അതിലുണ്ട് തന്റെ കഥാപാത്രം ബാംഗ്ലൂരിൽ ആണെന്നുള്ള രീതിയിലാണ് കഥ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ആ സെറ്റിലുള്ള ഒരു വ്യക്തി തന്നോട് വ്യക്തമായി കാര്യം പറഞ്ഞത് ഉപ്പുമുളകിൽ മുടിയൻ എന്ന കഥാപാത്രം ഡ്രഗ് കേസിൽപ്പെട്ട് ജയിലിൽ ആയി എന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ താൻ പ്രതികരിക്കാൻ തയ്യാറായത് ഒരിക്കലും ഉപ്പും മുളകും എന്ന പരിപാടി ഇങ്ങനെയൊന്നുമല്ല മുന്നോട്ട് പോകേണ്ടത് വലിയ സന്തോഷം നൽകുന്ന ഒരു പരിപാടിയായിരുന്നു ഇത് അതിലെ എല്ലാ ആളുകളും ഈ പ്രതിഷേധം അറിയിച്ചിട്ടും ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് മുടിയൻ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ താൻ ഉയർത്തുകയാണ് താൻ നാലു മാസമായി ഉപ്പും എന്ന പരിപാടിയിലില്ല തൻ്റെ പേരിൽ ആ കഥാപാത്രം അവിടെ നിലനിൽക്കുന്നു എന്ന് മാത്രം തന്നെ അതിൽ കാണിക്കുന്നതേയില്ല താൻ നാലു മാസം മുമ്പ് ഇറങ്ങാനുള്ള കാരണവും ഇത് തന്നെയാണ് വലിയ രീതിയിലുള്ള ടോർച്ചറാണ് തനിക്ക് അതിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക